Hi friends, in this video, ellavarkkum hrudyamaya swagatham. Sampathikaparamayittulla buddhimuttukal anubhavikkukayano ningal. Palarum parayarundu, njangalkku avashyathinulla paisa njangalilekku ethunnilla, allenkil ethiyal thanne athu njangalil nilanilkkunnilla teacher endukondanu ennullathu. പലരുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് ധനവുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് നെഗറ്റീവ് ബിലീഫുകൾ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അവരുടെ ബ്ലൂ പ്രിന്റ് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റുകൾ കിടപ്പുണ്ട്. അപ്പൊ ആ ഒരു ബ്ലൂ പ്രിന്റുകൾ കിടക്കുന്നിടത്തോളം കാലം ഒരിക്കലും അവർക്ക് പ്രോപ്പറായിട്ട് ധനത്തെ അട്രാക്ട് ചെയ്യാൻ കഴിയില്ല. ശരിക്കും എന്റെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി എന്റെ മനസ്സിലുണ്ടായിരുന്ന മണിയുമായിട്ട് ബന്ധപ്പെട്ട ബ്ലൂ പ്രിന്റ് ഞാൻ ചേഞ്ച് ചെയ്തപ്പോ എന്റെ വാർഷിക വരുമാനത്തെക്കാൾ കൂടുതലായി എന്റെ മാസവരുമാനം, എന്റെ മാസവരുമാനത്തെക്കാൾ കൂടുതലായി എന്റെ പെർ ഡേ ഇൻകം. സോ അത്രത്തോളം മിറക്കിൾസ് എന്റെ ലൈഫിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണത്തെക്കുറിച്ചുണ്ടായിരുന്ന അതുവരെ ഉണ്ടായിരുന്ന എന്റെ എല്ലാ ബിലീഫ് സിസ്റ്റത്തെയും ഞാൻ മാറ്റി എന്റെ മനസ്സിൽ ഒരു പുതിയ ബ്ലൂ പ്രിന്റ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു, അല്ലെങ്കിൽ എന്റെ ബ്ലൂ പ്രിന്റ് മാറ്റി ഒരു പുതിയ ബ്ലൂ പ്രിന്റ് കൊണ്ടുവന്നപ്പോഴാണ് എന്റെ ലൈഫിൽ ആ ഒരു മിറക്കിൾ സംഭവിച്ചത്. അപ്പോ മില്ലനെയർ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത് മില്ലനെയേഴ്സായി മാറിയിട്ടുള്ള ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ അവരുടെയൊക്കെ ലൈഫിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വരുന്ന സൺഡേ നമ്മൾ മില്ലനെയർ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ മില്ലനെയർ വർക്ക്ഷോപ്പ് ഒരു 3-4 മണിക്കൂറുള്ള വർക്ക്ഷോപ്പാണ്. അതിൽ കംപ്ലീറ്റ് നമ്മൾ മണി ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ കടബാധ്യതയും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്, ഇതൊക്കെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ശരിയായി ചിന്തിക്കേണ്ടത്, മണിയുമായിട്ടുള്ള കറക്റ്റ് റിലേഷൻഷിപ്പ് എന്തായിരിക്കണം, ഒരുപാട് നോളജ് പലരും ചോദിക്കാറുണ്ട്. ടീച്ചർ, ഞാൻ നിങ്ങൾ മുന്നേ അറ്റൻഡ് ചെയ്ത വർക്ക്ഷോപ്പ് പോലെയാണോ, വ്യത്യാസമുണ്ടോ? ശരിക്കും എൻ്റയർലി ഓരോ വർക്ക്ഷോപ്പുകളും പുതുമയുള്ളതാക്കാൻ, കാരണം ദിവസവും പുതിയ പുതിയ ബുക്കുകൾ, ഒരുപാട് പുസ്തകങ്ങൾ ദിവസവും, ഓരോ 3-4 പുസ്തകങ്ങൾ എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, കിട്ടാവുന്ന അത്രയും നോളജ് കളക്ട് ചെയ്ത് അതിൽ റിസർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റയർലി ഡിഫറെന്റ് ആക്കാനാണ് ഓരോ വെബിനാറുകളും ഓരോ ക്ലാസ്സുകളും എന്റയർലി ഡിഫറെന്റ് ആക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ അറ്റൻഡ് ചെയ്തതിൽ നിന്നും എന്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വെബിനാർ ആയിരിക്കും ഇത്. അപ്പൊ ധനം നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ശരിക്കും കുറ്റം ധനത്തിന്റെ അല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് ധനവുമായിട്ടുള്ള ബന്ധം, മണി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എനർജി, ആ ഒരു എനർജിയുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. ആ ഒരു ബന്ധം സ്ട്രോങ് ആയി കഴിയുമ്പോൾ അൺലിമിറ്റഡ് മണി അൺലിമിറ്റഡ് മാർഗങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ശരിക്കും എന്റെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു, എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്ക് പോവുക, എങ്ങനെയാണ് ഈ 0 ബാങ്ക് ബാലൻസിൽ നിന്നും നല്ലൊരു ഹ്യൂജ് ബാങ്ക് ബാലൻസിലേക്ക് എത്തുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ എന്താ പറയാ, ഞാൻ ആ ഒരു വെൽത്ത് ഹീൽ ചെയ്തപ്പോ, മണി ഏരിയ ഹീൽ ചെയ്തപ്പോ ഞാൻ എനിക്ക് ശരിക്കും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്തേക്കുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്താൻ കഴിഞ്ഞു. ദിവസം തോറും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ മറ്റുള്ളവരുടെ ലൈഫില് എന്തുകൊണ്ടാണ്, പലരും ചോദിക്കാറുണ്ട്, ടീച്ചർ എന്തുകൊണ്ടാണ് പൈസ ഒരുപാട് വരുന്നുണ്ട്, പൈസ നിൽക്കുന്നില്ല, നിൽക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ആ ഒരു പഴയ ബ്ലൂ പ്രിന്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ആ ഒരു ബ്ലൂ പ്രിന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിലേക്ക് നിരവധി മാർഗങ്ങളിലൂടെ ധനം എത്തുക തന്നെ ചെയ്യും. അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കുറ്റം പൈസയുടേതല്ല, നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റി, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഓൾഡ് ബിലീഫ് സിസ്റ്റം മാറ്റി, പഴയ ബ്ലൂ പ്രിന്റ് മാറ്റി, പുതിയൊരു ബ്ലൂ പ്രിന്റ് കൊണ്ടുവരുന്നതോടുകൂടി ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ധനത്തെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് കഴിയും. അപ്പോ ഒരുപാട് ധനം വേണ്ട, ധനം സമ്പാദിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് എന്നിങ്ങനെയൊക്കെ പലരുടെയും മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കിടപ്പുണ്ട്. ശരിക്കും നന്മയുള്ള പണം ശരിക്കും നല്ലത് തന്നെയാണ്. നമ്മുടെ കയ്യില് ആവശ്യത്തിൽ അധികം ധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൂടി ചാരിറ്റി ചെയ്യാൻ, ആർക്കാണ് ചാരിറ്റി ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് അല്ലെ, എല്ലാവർക്കും മറ്റുള്ളവരെ സഹായിക്കാനും നന്മ ചെയ്യാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ അധികം ധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റൂ. നമ്മളെ നമ്മളുടെ നിത്യവൃത്തിക്കായിട്ട് കഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുക? അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവര് തീർച്ചയായിട്ടും ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത നിങ്ങളുടെ വെൽത്ത് ഏരിയ, നിങ്ങളുടെ മണി ഏരിയ ഹീൽ ചെയ്യുക. അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് അബണ്ടൻസ് എത്തുക ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ മുന്നിലേക്ക് ഒരു മാർഗങ്ങളും കാണുന്നുണ്ടാവില്ല, പക്ഷെ പുതിയ പുതിയ മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും. ഒരുപാട് സ്റ്റുഡൻസിന്റെ സക്സസ് സ്റ്റോറീസ് ഉണ്ട്. അവരൊക്കെ ഒരിക്കലും എന്താ പറയുക, സാലറി അല്ലാതെ മറ്റൊരു മാർഗങ്ങളിലൂടെയും തങ്ങളിലേക്ക് പൈസ വരാനില്ല എന്ന് കരുതിയിരുന്നവർക്കും ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്, പ്രോപ്പർട്ടി സെയിലിലൂടെ ആയാലും അല്ലെങ്കിൽ പല 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 മാർഗങ്ങളിലൂടെ എക്സ്ട്രാ ഇൻക്രിമെന്റ് ആയാലും അല്ലെങ്കിൽ സാലറി വർദ്ധിക്കുന്നതിലൂടെ ആയാലും പല പല മാർഗങ്ങളിലൂടെ അവരിലേക്ക് ധനം എത്താൻ തുടങ്ങിയപ്പോൾ അതിനേക്കാൾ മികച്ചൊരു ജോലി. അപ്പൊ നമ്മളുടെ മണി ഏരിയ, മണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരുടെയും ലൈഫിൽ പലർക്കും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും സമ്പത്തില്ലാത്തതിന്റെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് തലകുലിച്ച് നിൽക്കേണ്ടുന്ന ഒരവസ്ഥ. ശരിക്കും അത് ആ കറക്റ്റായിട്ടുള്ള പ്രാക്ടീസുകൾ നമ്മൾ ചെയ്ത് നമ്മുടെ മൈൻഡ്സെറ്റ് മാറ്റി കഴിയുമ്പോൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ധനം നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വരുന്ന സൺഡേ രാത്രി 7 മണിക്ക് 18-ാം തീയതി, 18 സെപ്റ്റംബർ 18-ാം തീയതി രാത്രി 7 മണി മുതൽ 10 മണി വരെ, ചിലപ്പോൾ 10 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 മണിക്ക് തീരില്ല കേട്ടോ, കറക്റ്റ് എല്ലാവരോട് സംസാരിച്ച് അവരുടെ എല്ലാ പ്രോബ്ലംസിനുമുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 10-ോ 11-ോ ഒക്കെ ആവും. അപ്പോൾ അതുവരെ നമ്മൾ 3-4 മണിക്കൂർ ഒരുമിച്ചിരുന്ന് എന്റെ ആ ഒരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് അത്രയും പോസിറ്റീവ് എനർജി എത്തുന്നതാണ്. നിങ്ങളുടെ കംപ്ലീറ്റ് മൈൻഡ് സെറ്റ് മാറി, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും, കാര്യം എനിക്ക് അത്രത്തോളം എക്സാമ്പിൾസ് എന്റെ ലൈഫിൽ തന്നെ ഞാൻ അത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയാസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പഴയ ബിലീഫ് സിസ്റ്റങ്ങളെല്ലാം മാറി പുതിയൊരു ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് ഫോം ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം മിറക്കിൾസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ മില്ലിയനെയർ വർക്ക്ഷോപ്പ്, ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾ എന്താ പറയുക, സ്പെൻഡ് ചെയ്യുന്ന പൈസ, നിങ്ങൾ നേടുന്ന പൈസയുടെ, അതായത് ഓരോ സ്റ്റുഡൻസും പറയാറുണ്ട് അവരുടെ ലൈഫിൽ അവർ നേടിയ ആ ഒരു അബണ്ടൻസ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു 1000 rupees ഒന്നും ഒരിക്കലും ഒരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നില്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്കും നിങ്ങൾക്ക് അതിന് എത്ര ഇരട്ടി തിരിച്ചു കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അൺലിമിറ്റഡ് മണി നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ മാർഗങ്ങളും ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ മില്ലിനിയർ വർക്ക്ഷോപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ അതിഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് അതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ മണി ഏരിയ ഹീൽ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് എന്റെ സാലറി മാത്രമാണ് എന്റെ വീട്ടിലേക്ക് പൈസ വരാനുള്ള ഏക മാർഗമെന്ന്. നമുക്ക് അൺലിമിറ്റഡ് മാർഗങ്ങളിലൂടെ അൺലിമിറ്റഡ് മണി നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് കഴിയും. എസ്പെഷ്യലി വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, അയ്യോ ഹസ്ബൻഡിന്റെ ആ ഒരു ശമ്പളം മാത്രമേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ളൂ, വേറെ പൈസ എനിക്ക് ജോലിയില്ല അല്ലെങ്കിൽ വേറെ ഒരു മാർഗവുമില്ല എന്ന് ചിന്തിച്ചിരിക്കരുത്. ഒരിക്കലും ഹസ്ബൻഡിന്റെ വെൽത്ത് മാനേജറായിട്ട് ഒതുങ്ങാതെ വെൽത്ത് ക്രിയേറ്ററായി മാറുക. നിങ്ങൾക്ക് വീട്ടിലിരുന്നും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ല നിങ്ങൾക്ക് പുറത്തേക്ക് പോയി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് നേടാനാവും. സോ നമുക്ക് എപ്പോഴും ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ടീച്ചർ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ സൺഡേയിൽ നടത്തുന്ന മില്ലിയനെയർ വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കിപ്പോൾ മില്ലിയനെയർ വർക്ക്ഷോപ്പിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.